നമസ്കാരം. അപ്പം ഇന്നലെ മുതൽ തന്നെ നമ്മളുടെ വാർത്തയിലും പറഞ്ഞിരുന്നു, രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചപ്പോൾ കെ ടി ജലീൽ പറഞ്ഞത് ചോദ്യം ചെയ്യലോ എന്താണ് ഇ ഡി എന്താണെന്നൊക്കെയാണ് ചോദിച്ചത്. അതിനുശേഷമാണ് പിന്നെ ചോദ്യം ചെയ്യൽ വന്നത്. ആദ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇന്ന് ചോദ്യം ചെയ്യുമെന്നായിരുന്നു, അതായത് ഇന്നലെ വന്ന വാർത്ത നാളെ ചോദ്യം ചെയ്യുമെന്നായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതായിട്ട് പോലും വാർത്തകൾ വന്നത്. എന്തൊക്കെയായാലും ജലീലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളുമൊക്കെ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ ബി ജെ പി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, പ്രവർത്തകരെ നേതാക്കളെ അടക്കം തല്ലിച്ചതച്ചു, ജലപീരങ്ക പ്രയോഗിച്ചു. ഇന്നിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനം നടത്തി. യൂത്ത് കോൺഗ്രസിന് വേണ്ടി വാദിച്ചത് ഷാഫി പറമ്പിൽ എം എൽ എ ആണ്. അപ്പോൾ തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തമായ ഒരു പ്രതിഷേധ നയം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. രണ്ട് പാർട്ടികളുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മുമ്പോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ, ജലീൽ രാജിവെക്കാൻ ഒരു സാധ്യതയുമില്ല. ഇനി ജലീൽ രാജി എഴുതി കൊടുക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി അത് വലിച്ചു കീറിച്ച് ഔറ്റുകോട്ടയിലിടും എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുജനം പറയുന്നത്. നമുക്കറിയില്ല. എന്തായാലും ഇതിനകത്ത് ഒരു വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല, ഇന്നലെ ആലപ്പുഴ ജില്ലയിലെ അരൂർ ഉള്ള എം എസ് അനസ് എന്ന വ്യക്തിയുടെ വീട്ടിലാണ് വ്യാഴാഴ്ച മന്ത്രി കെ ടി ജലീൽ, അതായത് മിനിയാന്ന് മന്ത്രി കെ ടി ജലീൽ എത്തിയത്, താമസിച്ചത് എന്ന രീതിയിലുള്ള സൂചനകളും പ്രദേശവാസികളിൽ ചിലരൊക്കെ നൽകുന്നുണ്ട്. ചില പ്രദേശവാസികൾ അത് അവരുടെ ദൃഷ്ടിയിൽപ്പെടുകയും, മാത്രമല്ല ഇന്നലെ രാവിലെ പത്ത് മുപ്പതിന് കെ എൽ 32 M1 എന്ന നമ്പറുള്ള അനസിൻ്റെ സ്വന്തം വാഹനത്തിലാണ് കെ ടി ജലീൽ ഇ ഡി ഓഫീസിൽ എത്തിയത്. ഈ അനസിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. കള്ളനോട്ട് അതുപോലെ വ്യാജ ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹം പ്രതിയാണെന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല, അത് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയുകയാണെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ആളുകളുമായി ഇപ്പോൾ ഖുറാൻ ഇടയ്ക്ക് മൂവാറ്റുപുഴ നിർത്തി, പിന്നീട് ഇടപ്പാളിലേക്ക് പോയി, അവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോയി, സിയാറ്റിൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവർ മാറി, 7 ഡ്രൈവർമാരുണ്ടായിട്ടും വേറൊരു ഡ്രൈവറാണ് വാഹനം ഓടിച്ചത്. അതുപോലെ തന്നെ തൃശ്ശൂരിലെത്തിയപ്പോൾ വാഹനത്തിൻ്റെ ജി പി എസ് തൃശ്ശൂരിന് അങ്ങോട്ട് പ്രവർത്തിച്ചില്ല. അത് ശ്രീ പി ടി തോമസ് എം എൽ എ ഈ ഒരു വിഷയം കാര്യമായി തന്നെ നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇതിൻ്റെ ഒരു ഭാഗം ബംഗളൂരുവിലേക്ക് പോയി എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയായാലും എല്ലാ അർത്ഥത്തിലും ദുരൂഹതകൾ നിറഞ്ഞ ഒരു രീതിയാണ് ഇപ്പോൾ ജലീലിൻ്റെ വിഷയത്തിൽ കാണുന്നത്. ഖുറാൻ്റെ കാര്യം, ഖുറാനാണ് ഇറക്കുമതി ചെയ്തത് എന്ന് ആദ്യം പറയുന്നു, മതഗ്രന്ഥങ്ങളെ പറയുന്നു, മതഗ്രന്ഥങ്ങൾ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നു, നല്ല കാര്യം. അപ്പോൾ ദുബായ് കോൺസുലേറ്റിൽ നിന്ന് പറയുന്നു മതഗ്രന്ഥങ്ങൾ അങ്ങനെ കൊടുക്കുന്നില്ല, സൗദി ഏത് കൊടുക്കുന്നുള്ളൂ. പിന്നെ മതഗ്രന്ഥങ്ങൾ കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, സന്നദ്ധ സംഘടനകൾ കൊടുക്കുമായിരിക്കും. ഈ മതഗ്രന്ഥങ്ങൾ, ഇതൊക്കെ മതഗ്രന്ഥങ്ങൾ തൂക്കി നോക്കി, കൃത്യമായി ഈ ഖുറാൻ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരേ തൂക്കം, ഒരേ പേജ് നമ്പർ, ഒരേ രീതിയിലുള്ള അതിൻ്റെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളുമൊക്കെയാണ്. കാരണം അത് ഐഡൻറ്റിക്കലാണ്, നമ്മുടെ പഴയ വീഡിയോ ഓഡിയോ കാസറ്റൊക്കെ പോലെയാണ്. അത്രയും കൃത്യമായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ മതഗ്രന്ഥങ്ങൾ തൂക്കി നോക്കിയപ്പോൾ തന്നെ അത് കൊണ്ടുപോയതിൽ മതഗ്രന്ഥങ്ങൾ അല്ലാതെ പലതും ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ വരും വഴിക്ക് നടക്കും. എന്തൊക്കെയായാലും ഈ അനസിൻ്റെ വീട്ടിൽ തങ്ങിയതായുള്ള റിപ്പോർട്ടും ഒക്കെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചപ്പോഴാണ് പല ഇടപാടുകളും, കമ്മീഷൻ വാങ്ങിയതും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പൊങ്ങി വന്നത്. അതുപോലെ ഇതുമായി ലിങ്ക് ചെയ്ത് പല കാര്യങ്ങളും പൊങ്ങി വരാനുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ നിയമവിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാട്ടേണ്ട കാര്യം. ശരിക്കും മുഖ്യമന്ത്രി എന്തിനാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഇന്നും അജ്ഞാതമാണ്. അതാണ് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ തന്നെ ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത്? എന്ത് അജണ്ടയാണ് ഇവർക്കിടയിലുള്ളത്? ഇപ്പോൾ അനസിൻ്റെ വീട്ടിൽ താമസിച്ചാലും നേരിട്ട് ഇ ഡിയിൽ പോയാലും എന്തായാലും അടുത്ത ആഴ്ച പോയല്ലേ പറ്റൂ. അടുത്ത ആഴ്ചയും ഇതുപോലെ തന്നെ എവിടെയെങ്കിലും താമസിച്ചായിരിക്കും പോവുക. ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല. ഈ അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകും, ചോദ്യം ചെയ്യൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.